നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി, കേസ് സി ബി ഐക്ക് വിടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബം രംഗത്ത് വരികയും അവർ ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു ഹർജിയിലെ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. കുടുംബത്തിന്റെ ഹർജിയിൽ വാദം പൂർത്തിയായി. ഈ സാഹചര്യത്തിലാണ് വിധി പറയൽ മാറ്റിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് നടപടി സ്വീകരിച്ചത്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന് പറയുകയാണ്. എന്നാൽ അപ്പോഴും കൊലപാതക സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നും എന്നാൽ എസ് ഐ ടി ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ തുറന്നടിച്ചു. അന്വേഷണത്തിലെ പോരായ്മകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചായിരുന്നു കുടുംബം ഇന്നലെ കോടതിയിൽ വാദങ്ങൾ മുന്നോട്ട് നിരത്തിയത്. നവീൻ ബാബുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതു മുതൽ അന്വേഷണം എത്തി നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓരോന്നായി പരാമർശിച്ചുകൊണ്ടായിരുന്നു കുടുംബം വാദങ്ങൾ ഉന്നയിച്ചത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അപൂർണമാണ്. 165 സെന്റിമീറ്റർ ഉയരമുള്ള വ്യക്തിക്ക് കസേരയോ മേശയോ ഉപയോഗിച്ച് മുകളിൽ തൂങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആവശ്യമായ വിവരങ്ങളൊന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇല്ല എന്ന വാദവും കുടുംബം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം സൂചനകളില്ല. ഇത് സംശയാസ്പദമാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസറോട് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചു. ആന്തരികമായ മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ശരിയായ വിധത്തിലാണ് നടത്തിയത് എന്ന വാദം അംഗീകരിക്കാനാകില്ല എന്ന ആരോപണവും കുടുംബം ഉന്നയിക്കുകയുണ്ടായി. നവീൻ ബാബു മരിച്ചത് ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷവും 15 പുലർച്ചയ്ക്ക് മുൻപുമാണ് എന്നാണ് പറയുന്നത്. രാവിലെ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിലാണ് ഡ്രൈവർ മൃതദേഹം കാണുന്നത്. 1-2 മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിലെ കൈകാലുകളുടെ അറ്റത്ത് രക്തം പിങ്ക് അല്ലെങ്കിൽ ചുവന്ന വിധത്തിൽ നിറമാറ്റം സംഭവിക്കാം. വെളുത്ത ശരീര പ്രകൃതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ദൃശ്യമാക്കേണ്ടതാണ്. എന്നാൽ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് രക്തം കട്ട പിടിക്കാത്ത നിലയിലാണ് കണ്ടത്. ശരീരം തൂങ്ങിക്കിടന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത്തരത്തിൽ തൂങ്ങുന്നതിന് മുൻപ് ശരീരം കുറേ സമയം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിൽ സംഭവിക്കാമെന്നാണ് കുടുംബം വാദിച്ചിരിക്കുന്നത്. നാക്ക് കടിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബലം പ്രയോഗിക്കുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് എന്നും കുടുംബം പറയുന്നുണ്ട്. കഴുത്തിന്റെ പിൻഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടേയില്ല. ഏതെങ്കിലും വിധത്തിൽ ബലമായി കഴുത്ത് അമർത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ അത് പ്രധാനമായിരുന്നു. മാത്രമല്ല 55 കിലോഗ്രാം ഭാരമുള്ള ശരീരം തൂങ്ങിയെന്ന് പറയുന്നത് 0.5 സെന്റിമീറ്റർ കനമുള്ള പഴയൊരു കയറിലാണ്. ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല എന്നും കുടുംബം ആരോപിച്ചു. തൂങ്ങുന്ന ഒരാളുടെ ശരീരം മരവിക്കുന്നതിന് മുൻപ് മലമൂത്ര വിസർജനവും രക്തവും ഉമിനീരും ശുക്ലവും അടക്കമുള്ള സ്രവങ്ങൾ സാധാരണ പുറത്തു വരാറുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊന്നുമില്ല. അസ്വാഭാവിക മരണം ഉണ്ടാകുമ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങളും രക്തവും ഒക്കെ ശേഖരിച്ച് സംരക്ഷിക്കുന്ന രീതിയുണ്ട്. എന്നാൽ ഇവിടെ അതും ഉണ്ടായിട്ടില്ല. മരണസമയം സംബന്ധിച്ചും തിരിമറി നടന്നിട്ടുണ്ടെന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാദിഭാഗം ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു വീഴ്ച, എ ഡി എം നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് കാട്ടി പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതി അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. കേസിലെ പ്രതിയായ പി പി ദിവ്യയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പരാതി വ്യാജമായി ഉണ്ടാക്കിയതാണോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല എന്നും കുടുംബം വാദിച്ചു. പ്രശാന്തിന്റെ സാമ്പത്തിക സ്ഥിതി, ദിവ്യയുടെ ഭർത്താവുമായുള്ള പ്രശാന്തന്റെ ബന്ധം, പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് അനുമതിക്ക് വേണ്ടി ദിവ്യ അനധികൃതമായി ഇടപെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അന്വേഷണ സംഘം വേണ്ട വിധത്തിൽ അന്വേഷിച്ചിട്ടില്ല. നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന നിലയിലുള്ള കളക്ടറുടെ പ്രസ്താവനയെ സാധൂകരിക്കാൻ ചടങ്ങിന് ശേഷം അദ്ദേഹം കളക്ടറെ കണ്ടോ എന്നറിയേണ്ടതുണ്ട്. എന്നാൽ ഇവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയും പ്രശ്നമാണ്. തുടക്കത്തിൽ അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് ഒ തന്നെയാണ് എസ് ഐ ടിക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എസ് ഐ ടി രൂപീകരണം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള വഴി മാത്രമാണ് എന്നും കുടുംബം ആരോപിച്ചു. നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തങ്ങൾ എത്തുന്നതിന് മുമ്പ് വേഗത്തിൽ ചെയ്യാൻ അദ്ദേഹത്തിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കണ്ണൂർ കളക്ടറേറ്റിലെ ഇൻസ്പെക്ഷൻ സൂപ്രണ്ടിനോട് ഫോണിലൂടെ പറഞ്ഞു എന്നത് അവാസ്തവമാണ് എന്നും കുടുംബം വാദിച്ചു.
തന്റെ സഹോദരന്റെ മരണത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ള പ്രവീൺ ബാബുവിന്റെ ഫോണിൽ പലപ്പോഴും മറുപടി പറഞ്ഞത് കൂടെ സഞ്ചരിച്ചവരാണ്. മാത്രമല്ല, പ്രതിയായ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും കുടുംബം എതിർത്തിരുന്നു. എന്നാൽ എല്ലാം സുതാര്യമായി നടക്കുമെന്നായിരുന്നു കളക്ടർ ഉറപ്പ് നൽകിയത്. പി പി ദിവ്യയ്ക്ക് സി പി എമ്മിനകത്ത് ശക്തമായ സ്വാധീനം ഉണ്ട് എന്നതുകൊണ്ടായിരിക്കാം ജാമ്യം കിട്ടിയപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശ്യാമള ദിവ്യയെ സ്വീകരിക്കാനായി ജയിലിലെത്തിയത്. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കുടുംബം ശക്തമായി തന്നെ വാദിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വാദം, വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ്, പോയിന്റുകളാണ് കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഴ്ച, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിരവധി വീഴ്ചകൾ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിന് ശക്തമായ വാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഇനി ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.